സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിലായി മുടങ്ങിക്കിടക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ എത്രയും വേഗം പൂർത്തിയാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മൂലമറ്റം KSEB സർക്യൂട്ട് ഹൗസിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. 300 MW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പദ്ധതികളുടെ നിർമ്മാണ പ്രവൃത്തികളുടെ അനിശ്ചിതത്വം പരിഹരിക്കാനും കാര്യങ്ങൾ വിലയിരുത്തുന്നതിനുമാണ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി മൂലമറ്റത്ത് സന്ദർശനം നടത്തിയത്. പീക്ക് സമയങ്ങളിൽ വലിയ വില കൊടുത്താണ് കേരളം വൈദ്യുതി വാങ്ങുന്നത്. മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തീകരിച്ചാൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. ഉദ്യോഗസ്ഥ ചർച്ചയിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ കമ്മിറ്റിക്ക് ബോധ്യമായിട്ടുണ്ട്. ആ വിഷയങ്ങൾ അടുത്ത കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇലക്ട്രിസിറ്റി മേടിക്കണം, 15 രൂപ വരെ വരുന്നുണ്ട് ഒരു യൂണിറ്റ്. അപ്പം അത് എന്താ നമുക്ക് ലേബർ പോലീസിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മഴയുണ്ടായിരുന്നില്ല, അതിൻ്റെ കുറവ് വരുന്നു. അപ്പം നമുക്കത് പരമാവധി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഒരു 300 MW ഹൈഡ്രോ പ്രോജക്റ്റുകൾ വലിയ കാരണങ്ങൾ കുറച്ച് പെൻഡിങ്ങിലാണ്. അത് കിട്ടിയാൽ നമുക്ക് ഈ പീക്ക് ഔട്ട് ഇത്രയും വലിയൊരു ബാധ്യത നമുക്ക് വരാൻ സാധിക്കും. ഇപ്പോൾ അങ്ങനെ കുറേ പള്ളി വസതി തന്നെ 15 കൊല്ലമായി 20 കൊല്ലമായി ഈ പ്രോജക്റ്റ് വിഷയം. അപ്പം ഇതൊക്കെ സംസാരിച്ച സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞിട്ടാണെങ്കിൽ ഇത് നമുക്ക് ഇവിടെ പോയി വാച്ച് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് സബ്ജക്റ്റിൻ്റെ തീരപ്രധാനപ്പെടാണെന്ന് തോന്നുന്നത്. മന്ത്രിക്ക് പുറമെ അംഗങ്ങളായ വാഴൂർ സോമൻ, പി നന്ദകുമാർ, എ പ്രഭാകരൻ, കെ കെ രാമചന്ദ്രൻ, അൻവർ സാദത്ത് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിൽ 2 ദിവസങ്ങളിലായി നീണ്ടുനിന്ന പരിപാടിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി സന്ദർശനം നടത്തി.